അപ്രിയ സത്യങ്ങൾ മുഖം നോക്കാതെ തുറന്നു പറഞ്ഞുകൊണ്ട് മലയാള സിനിമാ മേഖലയിൽ ഉറച്ച നിലപാടുകളിലൂടെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭ സംവിധായകനും തിരക്കഥാകൃത്തും നടനും നിർമ്മാതാവും ഗാനരചയിതാവുമായ ആലപ്പുഴയുടെ സ്വന്തം വിനയന്റെ വിശേഷങ്ങളിലേക്ക് അച്ചിച്ച സിനിമാസിന്റെ മലയാളത്തിന്റെ മണിമുത്തുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മലയാള സിനിമയെ നെഞ്ചോട് ചേർത്ത് നിരവധി വമ്പൻ ഹിറ്റുകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച നടനും സംവിധായകനും നിർമ്മാതാവും ഗാനരചയിതാവും തിരക്കഥാകൃത്തുമാണ് വിനയൻ. മമ്മൂട്ടി നായകനായ ദാദാ സാഹിബ്, രാക്ഷസരാജാവ്, സുരേഷ് ഗോപി നായകനായ ബ്ലാക്ക് കാറ്റ്, ജയറാം നായകനായ ദൈവത്തിന്റെ മകൻ, പൃഥ്വിരാജ് നായകനായ സത്യം, വെള്ളി നക്ഷത്രം, ദിലീപ് നായകനായി അഭിനയിച്ച വാർ ആൻഡ് ലവ്, കലാഭവം മണിയുടെ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും മുൻനിര നടീനടന്മാർ അഭിനയിച്ചിട്ടുള്ള നിരവധി സിനിമകളും മലയാള സിനിമയിൽ വിനയന്റേതായിട്ടുണ്ട്. ജയസൂര്യ നായകനായ ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ, മണിക്കുട്ടൻ നായകനായ ബോയ്ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. 2005 അത്ഭുതദ്വീപ് എന്ന പേരിൽ ഒരു സിനിമ എടുത്തിരുന്നു. ഈ ചിത്രത്തിൽ നായകനായ 2 മാത്രം ഉയരമുള്ള അജയകുമാർ ഗിന്നസ് പക്രു ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ നായകനായി ഗിന്നസ് പുസ്തകത്തിലും ലിംക ബുക്ക് ഓഫ് റെക്കോർഡുകളിലും സ്ഥാനം നേടിയിട്ടുണ്ട്. ഈ സിനിമ പിന്നീട് വിനയൻ തമിഴിലും പുനർനിർമ്മിക്കുകയുണ്ടായി. വിനയൻ സംവിധാനം ചെയ്ത ആകാശഗംഗ എന്ന യക്ഷിചിത്രം മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സിനിമകളിലൊന്നാണ്. ഫിലിം തൊഴിലാളികളുടെ സംഘടനയായ മാക്ടയുടെ പ്രസിഡന്റായിരുന്നിട്ടുണ്ട് വിനയൻ. വിനയന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങൾ ആകാശഗംഗ, ചാലക്കുടിക്കാരൻ ചങ്ങാതി, ഡ്രാക്കുള, യക്ഷിയും ഞാനും, രഘുവിന്റെ സ്വന്തം റസിയ, ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ, ബ്ലാക്ക് കാറ്റ്, അതിശയൻ, കല്യാണ സൗഗന്ധികം, സൂപ്പർ സ്റ്റാർ, മിസ്റ്റർ ക്ലീൻ, ശിപ്പായി ലഹള, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, രാക്ഷസരാജാവ്, ദൈവത്തിന്റെ മകൻ, ദാദാ സാഹിബ്, വാർ ആൻഡ് ലവ്. ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത ഇനിയൊന്ന് വിശ്രമിക്കട്ടെ എന്ന ടെലിവിഷൻ സീരിയൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിച്ചിരുന്നു. നിർമ്മാതാവ് എന്ന നിലയിൽ വിനയൻ പ്രവർത്തിച്ച സിനിമകൾ ആലിലക്കുരുവികൾ, ആകാശഗംഗ, രഘുവിന്റെ സ്വന്തം റസിയ, ഡ്രാക്കുള, ലിറ്റിൽ സൂപ്പർമാൻ എന്നിവയാണ്. മികച്ച നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ സംവിധായകനാണ് വിനയൻ. അറ്റ്ലസ് അവാർഡ്, മികച്ച സംവിധായകനുള്ള ചലച്ചിത്ര നിരൂപക അവാർഡ്, സിനി എക്സ്പ്രസ് അവാർഡ്, ജേസി ഫൗണ്ടേഷൻ അവാർഡ്, സൗത്ത് ഫിലിംഫെയർ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ വിനയൻ കരസ്ഥമാക്കി. ജീവിതഗന്ധിയായ അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമകളാണ് വിനയന്റേത്. 19-ാം നൂറ്റാണ്ടടക്കം ഇനിയും റിലീസ് ചെയ്യാനിരിക്കുന്ന നിരവധിയായ പുതിയ പ്രോജക്ടുകൾക്ക് അച്ചിച്ച സിനിമാസിന്റെ ആശംസകൾ. അച്ചിച്ച സിനിമാസിന്റെ മലയാളത്തിന്റെ മണിമുത്തുകളിൽ മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച ലിബർട്ടി ബഷീറിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അച്ചിച്ച സിനിമാസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.